നമസ്കാരം. സംസ്ഥാനത്ത് ഈ അവയവ മാഫിയ എന്ന ഒരു കാര്യം നമ്മൾ കുറച്ചു കാലം മുമ്പ് കേട്ടിരുന്നു. പക്ഷേ മാധ്യമങ്ങളിലൊന്നും അത് വലിയൊരു ചർച്ചയോ വലിയൊരു വിഷയമോ ആയി വന്നില്ല. ഇവിടെ ഈ രോഗം ബാധിച്ച് അതുപോലെ തന്നെ അനാഥരായും അതുപോലെ തന്നെ കൃത്യമായി രേഖകളില്ലാതെയും ഒക്കെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നവരുടെ കിഡ്നിയും അതുപോലെയുള്ള അവയവങ്ങളും ഒക്കെ കാണാതാകുന്ന സംഭവമൊക്കെ ഇവിടെ പല റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ഒരു അന്താരാഷ്ട്ര അവയവ മാഫിയയുടെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഈ നടക്കുന്നത്. അത്യന്തം കുറ്റകരമായ ഒരു അനാസ്ഥ ഈ വിഷയത്തിൽ ഇവിടുത്തെ സർക്കാരിനും ആരോഗ്യ വകുപ്പിനും ഒക്കെ ഉണ്ട് എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. അവയവ മാഫിയ എന്ന് പറയുന്നത് ഒരു വലിയ അവയവ മാഫിയ തന്നെയാണ്. അതായത് എവിടെയോ വെച്ച് കുറെ അനാഥരായ കുട്ടികൾക്ക് അവരുടെ മൃതദേഹങ്ങളോ മറ്റേ കണ്ടപ്പോൾ അവരുടെ ആന്തരിക അവയവങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു എന്ന് പറയപ്പെടുന്നു. എനിക്ക് തോന്നുന്നത് അത് കർണാടകയിൽ നിന്ന് ആന്ധ്രാപ്രദേശിലേക്ക് പോകുന്ന വഴി ഏതോ ഒരു ചെക്ക് പോസ്റ്റിലാണ് ഇത് കണ്ടെത്തിയത്. അതായത് എന്തോ രോഗം ബാധിച്ച കുട്ടികളാണെന്ന് രോഗം ബാധിച്ച് മരിച്ച കുട്ടികളാണെന്നാണ് പറയുന്നത്, പക്ഷെ ഇതാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മുതിർന്നവരെ പലരെയും പല കാര്യങ്ങൾക്കും അനാവശ്യമായി ഓപ്പറേഷനുകൾക്കും മറ്റും വിധേയരാക്കുന്ന ഒരുപാട് ആശുപത്രികളുണ്ട്. അതുപോലെ തന്നെ പല തരികടകളും ഈ ഒരു കാര്യത്തിൽ നടക്കുന്നുണ്ട്. അതിനൊക്കെ പല അധികൃതരുടെയും ഒരു മൗനാനുവാദം കൂടിയുണ്ട് എന്ന പേടിപ്പിക്കുന്ന എന്ന ആശങ്ക ജനിപ്പിക്കുന്ന റിപ്പോർട്ടുകളും സൂചനകളുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് വ്യാപകമായ അനധികൃത അവയവ മാറ്റ ഇടപാടുകൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഈ രംഗത്ത് സജീവമായ മാഫിയെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് എസ് പി തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം കേസെടുത്ത് അന്വേഷിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ ഉത്തരവിട്ടിരിക്കുന്നു. ഇപ്പോൾ അവയവ മാറ്റ നിയമത്തിന് വിരുദ്ധമായ നിരവധി ഇടപാടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ അന്വേഷണം നടക്കുന്നത്. ഒട്ടേറെ പേർ ചതിക്കപ്പെട്ടതായും ഏജന്റുമാർ മുഖേന വൻതുക മുടക്കി രോഗികൾക്കായി അവയവങ്ങൾ വാങ്ങുന്നതായും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്ത് കുട്ടികളടക്കം കാണാതാകുന്ന സംഭവങ്ങളും അന്വേഷണ പരിധിയിൽ വരും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കടത്തിക്കൊണ്ടുവരുന്ന കുട്ടികളെക്കുറിച്ച് പിന്നീട് ഒരു അന്വേഷണവും നടക്കാറില്ല. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മനുഷ്യക്കടത്തും ദുരൂഹമാണ്. ഇത്തരത്തിൽ ഇവിടെ പഠിക്കാനും ഇവിടെ മദ്രസകളിലും അതുപോലെ തന്നെ യത്തീംഖാനകളിലേക്കുമൊക്കെ ബീഹാറിൽ നിന്നും അതുപോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കുട്ടികൾ വരാറുണ്ട്. ഇവരുടെ നിന്ന് കൃത്യമായ കണക്ക് അവിടെയോ ഇവിടെയോ ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. ഇതൊക്കെ ഈ അവയവ മാഫിയയുമായി ബന്ധപ്പെട്ട ദുരൂഹമായ ഇടപാടുകളാണോ എന്ന കാര്യം കൂടി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. സത്യം പറഞ്ഞാൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് കൂടി ഈ ഒരു വിഷയത്തിൽ അന്വേഷണം നടത്തണം എന്ന ഒരു അഭിപ്രായമാണ് പൊതുജനങ്ങൾക്കുള്ളത്. അവയവ കച്ചവടത്തിന് ചില ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും ഒക്കെ കൂട്ടുനിൽക്കുന്നതായി പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രഥമ വിവര റിപ്പോർട്ട് തയ്യാറാക്കാനാണ് തീരുമാനം. കോടികളുടെ അവയവ വ്യാപാരം സംബന്ധിച്ച് പഞ്ചനക്ഷത്ര ആശുപത്രികൾ, ചില ഡോക്ടർമാർ എന്നിവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം ഉണ്ടാകും. ഉത്തര മലബാറിലെ ഒരു ആശുപത്രി ഈ ഒരു വിഷയത്തിൽ നിരീക്ഷണത്തിലാണ് എന്ന റിപ്പോർട്ടുണ്ട്. ഇതുപോലെ വിവിധ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് പലതരത്തിലുള്ള തരികടകളും നടക്കുന്നതായി. ഇപ്പം സത്യം പറഞ്ഞാൽ ഒരു ജംഗ്ഷനിൽ തന്നെ രണ്ടും മൂന്നും ആശുപത്രികളുണ്ട്. അതുപോലെ ഒരു ടൗണിൽ തന്നെ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ്, അതായത് 100-200 മുറികളുള്ള ആശുപത്രികളുണ്ട്. അതിലാകെ 10 മുറികളിൽ രോഗികൾ കാണും. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്, അത്യാധുനിക സംവിധാനങ്ങളോട് കൂടി ആശുപത്രികളുണ്ട്. ഈ ആശുപത്രികൾ പ്രവർത്തിക്കുന്ന രീതി, അല്ലെങ്കിൽ ഈ ആശുപത്രികളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, അവിടെ ചികിത്സ അല്ലാതെ വേറെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെ അന്വേഷിക്കേണ്ടതുണ്ട്. ആരോഗ്യവകുപ്പ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് കൊടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ഈ വിഷയത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ഒരു വിഷയം ഇത് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാലും ഇല്ലെങ്കിലും, അല്ലെങ്കിൽ കൃത്യമായ റിപ്പോർട്ട് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, ഇത് വളരെ ഭീതിതമായ ഒരവസ്ഥയാണ് നമുക്ക് ഇടയിൽ നമ്മുടെ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുന്നത്. ഒരിക്കലും ഈ അവയവങ്ങൾ ഇപ്പോൾ ആവശ്യത്തിന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുണ്ട്, അതുപോലെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കൃത്യമായി ഇപ്പോൾ വൃക്ക ഒരാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഏജന്റുമാർ എത്തുകയായി, ഇതാ ഇന്ന വൃക്കയുണ്ട്, ഇന്ന രീതിയിലുള്ള വൃക്കയുണ്ട്, അതുപോലെ എന്ത് അവയവം വേണമെങ്കിലും അത് റെഡിയാണ്, തയ്യാറാണ് എന്ന് പറഞ്ഞ ആളുകൾ എത്തുകയായി. എവിടെ നിന്നാണ് ഇതൊക്കെ ലഭിക്കുന്നത്? ഇതൊക്കെ കൃത്രിമമായി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഒരു മനുഷ്യ ശരീരത്തിൽ ഉള്ള അവയവങ്ങളല്ലേ, ഇതെങ്ങനെ ഇവർക്ക് കിട്ടുന്നു? ഈ ഏജന്റുമാർ എങ്ങനെ പ്രവർത്തിക്കുന്നു? ഇവർക്ക് പിന്തുണ നൽകുന്നവർ ആരാണ്? ഇവർക്ക് വേണ്ടി ചരട് വലിക്കുന്നത് ആരാണ്? അവയവ മാഫിയ എന്ന് പറയുന്ന വലിയ മാഫിയ എങ്ങനെ കേരളത്തിൽ പ്രവർത്തിക്കുന്നു? ഏത് മേഖല കേന്ദ്രീകരിച്ചാണ് ഇവർ പ്രവർത്തിക്കുന്നത്? ഇവർക്ക് എങ്ങനെ ഈ ഒരു ആശുപത്രികളുമായി മറ്റ് ആരോഗ്യ വിഭാഗങ്ങളുമായി എന്ത് ബന്ധമാണ് ഇവർക്കുള്ളത്? ഏത് തരത്തിലാണ് ഇവരുടെ പ്രവർത്തനം നടക്കുന്നത്? എല്ലാം അനധികൃതമാണോ, അധികൃതമായതുണ്ടോ? ഇതൊക്കെ തന്നെ അന്വേഷിക്കേണ്ടതാണ്. ഞാൻ ഈ ചോദിച്ച 7-8 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയാൽ ഇതിന്റെ അന്വേഷണം ഏതാണ്ട് പൂർത്തിയാകും. പക്ഷേ ഉത്തരം കണ്ടെത്തുമോ എന്നറിയില്ല. ഇത് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഈ അവയവ മാഫിയ കേരളത്തിൽ ശക്തമായി നിലകൊള്ളുന്നു എന്ന ദുഃഖകരമായ ഭീതിതമായ അവസ്ഥയാണ്. പലരും ഇതിന് നേരെ കണ്ണടയ്ക്കുന്നു, അല്ലെങ്കിൽ ഇത് ഒരു വലിയ ഒരു ചർച്ചയായി, അല്ലെങ്കിൽ ഒരു വിവാദമായിട്ടൊന്നും, അല്ലെങ്കിൽ ഒരു പരിശോധനാ നടപടിയായിട്ടൊന്നും നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടില്ല. ചില മാധ്യമങ്ങളിലൊക്കെ വാർത്ത വരുന്നതല്ലാതെ ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടതല്ലേ? പൊതുസമൂഹം ചർച്ച ചെയ്യുകയും കരുതലോടെ മുമ്പോട്ട് പോവുകയും ചെയ്യേണ്ട ഒരു വിഷയമല്ലേ? എന്തായാലും അന്വേഷിക്കട്ടെ, ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ, മറ്റേജൻസികൾ അന്വേഷിക്കട്ടെ, അതിന്റെ ഫലമെന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. വെബ് ഡെസ്ക്.